ത്രിത്വൈക ദൈവം എന്ന രഹസ്യം, ദൈവശാസ്ത്രപരമായ പ്രയോഗം എന്നതിനപ്പുറം പ്രായോഗിക ജീവിതപാതയിൽ നമുക്ക് സ്വീകരിക്കാവുന്ന വിപ്ലവകരമായ ജീവിതശൈലിയാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. മറ്റുള്ളവരോടൊപ്പവും മറ്റുള്ളവർക്ക് വേണ്ടിയും ജീവിക്കുവാനുള്ള പ്രചോദനമാണ് ത്രിത്വത്തിലെ മറ്റുള്ള അംഗങ്ങൾക്ക് വേണ്ടിയും അംഗങ്ങളോടൊപ്പവും ജീവിക്കുന്ന ദൈവത്തിലൂടെ മനുഷ്യർക്ക് ലഭിക്കുന്നതെന്ന് ത്രിത്വത്തിൻ്റെ തിരുനാൾ ദിനത്തിലെ ത്രികാല ജപ പ്രാർത്ഥനയ്ക്ക് മുന്നോടിയായി നടത്തിയ പ്രസംഗത്തിൽ പാപ്പ വ്യക്തമാക്കി. എപ്പോഴും തങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ചും തങ്ങളെക്കുറിച്ച് തന്നെയും പറയുന്ന മനുഷ്യൻ്റെ സ്വഭാവത്തിൽ നിന്ന് ത്രിത്വത്തിൻ്റെ സ്വഭാവം വിഭിന്നമാണെന്ന് പാപ്പ വിശദീകരിച്ചു. സകലത്തിൻ്റെയും ഉടയവനും എല്ലാത്തിൻ്റെയും സ്രോതസ്സുമായ പിതാവായ ദൈവം പുത്രന് തനിക്കുള്ളതെല്ലാം നൽകിയിരിക്കുന്നു. പരിശുദ്ധാത്മാവാകട്ടെ യേശുവിനെ പ്രഘോഷിച്ചുകൊണ്ട് പിതാവായ ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തുന്നു. നമ്മൾ വിശ്വസിക്കുന്ന ത്രിത്വൈക ദൈവത്തിൻ്റെ ഈ സ്വഭാവം നമ്മിൽ എത്രമാത്രമുണ്ടെന്ന് ആത്മശോധന ചെയ്യുവാൻ പാപ്പ വിശ്വാസികളെ ക്ഷണിച്ചു. പിതാവായ ദൈവത്തിലും പുത്രനിലും പരിശുദ്ധാത്മാവിലുമുള്ള വിശ്വാസം ഏറ്റുപറയുന്ന നമ്മൾ, നമുക്ക് മറ്റുള്ളവരെ ജീവിതത്തിൽ ആവശ്യമുണ്ടെന്നും നമ്മെ തന്നെ മറ്റുള്ളവർക്ക് നൽകേണ്ടതുണ്ടെന്നും അവരെ ശുശ്രൂഷിക്കേണ്ടതുണ്ടെന്നും യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇത് വാക്കുകളിലൂടെയും ജീവിതം കൊണ്ടും നാം പ്രാവർത്തികമാക്കാറുണ്ടോ? ജീവദാതാവായ ദൈവത്തെ പുസ്തകങ്ങളിലൂടെയല്ല, സാക്ഷ്യ ജീവിതത്തിലൂടെയാണ് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തേണ്ടതെന്ന് പാപ്പ തുടർന്നു. പിതാവില്ലാതെ പുത്രനെയോ പുത്രനില്ലാതെ പിതാവിനെയോ നമുക്ക് മനസ്സിലാക്കാനാവില്ല. പിതാവിൻ്റെയും പുത്രൻ്റെയും ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ചുരുക്കത്തിൽ, മറ്റേ വ്യക്തിയില്ലാതെ എനിക്കായിരിക്കാൻ സാധിക്കില്ലെന്ന് ത്രിത്വം നമ്മളെ പഠിപ്പിക്കുന്നു. മറ്റുള്ളവരെ ആവശ്യമുള്ളവരും മറ്റുള്ളവരെ സഹായിക്കേണ്ടവരുമായി ത്രിത്വത്തിൻ്റെ പ്രതിരൂപങ്ങളായി മാറാനുള്ള വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് പാപ്പ വ്യക്തമാക്കി.